വെള്ളമുണ്ടോ നിങ്ങൾക്ക്? ഇത് നോക്കി എന്നാ ശക്തമായ വെള്ളം തന്നെ നോക്കി. അയ്യോ, കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള എൻ്റെ ഫുള്ള് വെള്ളം. സുഹൃത്തുക്കളെ, അപ്പൊ അതെ, ഡാമിന്റെ രണ്ട് ഷട്ടറും തുറന്നു. ഹായ് കൂട്ടുകാരെ, ജോയ് അടിമാലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം പറയണേലും ഒരു സന്തോഷമില്ലാത്തൊരു സ്വാഗതമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്താണെന്ന് പറഞ്ഞാൽ, ഈ പ്രദേശങ്ങളിൽ, ഇടുക്കി ജില്ലയിൽ ഭയങ്കര മഴ, അടിമാലി പ്രദേശത്ത് പരിസര പ്രദേശത്ത് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മഴയാണ് സുഹൃത്തുക്കളെ. ഇപ്പൊ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഒരു ഈ ഹൈറേഞ്ചിന്റെ ഏരിയയിൽ എന്താ അവിടെ സംഭവിക്കുന്നത് ഒന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ. രാവിലെ ഒരു 7 മണി മുതൽ തുടങ്ങിയിട്ട് ഇതുവരെ ഒരു തൊള്ളി തുറന്നിട്ടില്ല. സമയം 12 മണി. പുറത്തുനിന്നൊക്കെ പറഞ്ഞ ഒരു ഭയങ്കര ഭീകര അന്തരീക്ഷമാണ്. അപ്പൊ ഞാനും അജിത്തും കൂടെ കൂടി കല്ലാർക്കുട്ടി ഡാമൊക്കെ നിറഞ്ഞു കിടക്കുകയെന്ന് പറഞ്ഞു. എന്തായാലും നമ്മൾ കല്ലാർക്കുട്ടി ഡാമിന്റെ പരിസരത്തെ ഒന്ന് പോയി നോക്കാനും, അതായത് പനംകുട്ടിയിലെ ആ ഭാഗത്തും പെരിയാറിൽ എന്തോരും വെള്ളം വരുന്നുണ്ടെന്നും എന്തോരും വെള്ളം പോകുന്നുണ്ടെന്നുള്ള കാര്യം, എന്തും ശക്തിയായിട്ടാണ് വെള്ളം വരുന്നതെന്നുള്ള കാര്യമൊക്കെ അറിയാനായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോവാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് വേറൊരു സംഭവങ്ങളും പറയുന്നില്ല. എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കണ്ടു നോക്കാം. നമ്മുടെ ഇവിടെ അജിത്തുണ്ട്. ഞാൻ തന്നെ പോവാന്ന് പറഞ്ഞാൽ റിസ്ക്കാണ്. അതായത് എവിടെയെങ്കിലും പോയി പെട്ട് കഴിഞ്ഞാലേ ഈ രീതിയിലെ മഴ, നിങ്ങൾ പുറത്തെ കാഴ്ച ഞാൻ കാണിച്ചുതരാം. ഈ രീതിക്ക് മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാരണവശാലും നമ്മൾ തന്നെ ഒരു വഴിക്ക് പോകാന്ന് പറഞ്ഞാൽ ശരിയല്ല. അപ്പൊ ക്യാമറ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ ആയിരിക്കും നല്ലത്. അപ്പൊ നേരം നമ്മൾ പോകുന്ന റിസ്ക് ആണ്, എന്നാലും നമ്മൾ പോയി നോക്കാം. പുറത്തെ മഴ, റോഡ് സൈഡിലൊക്കെ വെള്ളം കിടക്കണോ നിങ്ങള്? എല്ലാം ശക്തമുണ്ടോ? വെള്ളം കയറി കവിഞ്ഞൊഴുകി കിടക്കുക. ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ഹൈറേഞ്ചിലെ മണ്ണിന്റെ കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ലോ. മണ്ണ് ഇടിഞ്ഞു കാണാനും ഒക്കെ വളരെ സാധ്യത കൂടുതലുള്ള റിസ്കിയുള്ള യാത്രയാണ് ഇപ്പൊ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ട് മാറി എന്തെങ്കിലും കാഴ്ച അല്ല, എന്തെങ്കിലും കാഴ്ചയല്ല, എന്താണെങ്കിലും നിങ്ങൾ ഇവിടുത്തെ അവസ്ഥകളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഒരു ഇൻഫർമേഷൻ വീഡിയോ മാത്രമാണിത്. നമ്മുടെ പഴയ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടാ അറിയാം എന്തോരം താഴെ വെള്ളം നിന്നാന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇങ്ങോട്ടോ ടൈറ്റ് വെള്ളം. സുഹൃത്തുക്കളെ, അപ്പൊ അതെ, ഈ ഡാമിന്റെ ഫുള്ള് കപ്പാസിറ്റി അനുസരിച്ചുള്ള എന്റെ ഫുള്ള് വെള്ളാട്ടോ. ഏകദേശം 3 പോയിന്റ് അവിടെ കയറാനുണ്ട്. അത് കയറി കഴിയുമ്പോഴാണ് തുറക്കോളൂ എന്നാണ് പറഞ്ഞേ ഷട്ടർ. 3 പോയിന്റ് എന്ന് പറയുമ്പോഴത്തേന് ഇപ്പൊ ഈ രീതിക്ക് മഴ പെയ്ത 3 പോയിന്റ് എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ 3-4 മുതലുള്ള വെള്ളം ഒന്ന് വരാൻ തുടങ്ങും. അന്നേരത്തിന് 3 പോയിന്റ് ഒക്കെ കയറാൻ ഒരു 30 സെക്കൻഡ് മതി ശരിക്കും പറഞ്ഞാൽ തുറക്കാനാണെങ്കിൽ. പക്ഷെ ഇവിടെ മേടിച്ചിട്ട് ഇത് തുറക്കണം വരെ കാണണ്ടോണ്ട് വരെ നമുക്ക് നിൽക്കാനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമിന്റെ പരിസര പ്രദേശം അത്ര ശരിയല്ല. എന്ന് വെച്ചാൽ ഈ കട്ടിങ് സൈഡൊക്കെ എപ്പോഴും മണ്ണ് ഉറുതിയാണെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ ശക്തമായിട്ട് മഴ പെയ്താൽ ഉറപ്പായിട്ടും മണ്ണ് ഉറുതിയാണ്. എന്റെ പൊന്ന് സുഹൃത്തുക്കളെ, ഇതുണ്ടോ വെള്ളം? മഴ ഇത് അടിമാലിയുടെ പരിസര പ്രദേശം എന്ന് പറയുന്ന വെള്ളാ. അടിമാലി പരിസര പ്രദേശം എന്ന് പറഞ്ഞാൽ 1000 ഏക്കർ മുതലുള്ള വെള്ളം വന്നെ കേട്ടോ ഈ കാണുന്നേ. ഇതും ഈ വെള്ളം വരുന്നോണ്ടോ നിങ്ങൾക്ക്? ഇത് നോക്കി എന്നാ ശക്തമായ വെള്ളം വന്നെ നോക്കി. അയ്യോ, കുത്തി മറിഞ്ഞ അവിടെ വെള്ളം വന്നെ. ചുറ്റുമ്പുറമുള്ള തോടുകളെല്ലാം നിറഞ്ഞൊഴിഞ്ഞേക്കണോണ്ടോ? ഇതെന്നാ വെള്ളം വന്നെ നോക്കി. ഓ എൻ്റെ അമ്മോ, ഇത് പാറത്തോട്ടിന്ന് വന്നാ കേട്ടോ. അപ്പോൾ ഇടിയും കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ അവസ്ഥയാണെന്നറിയോ? വെള്ളം വന്നെ ഉണ്ടോ? അയ്യോ, ഭയങ്കര അവസ്ഥയാണ്, ഭയങ്കര അവസ്ഥ. അതിശക്തം എന്ന് പറഞ്ഞാൽ അതിശക്തമായ ഒഴുക്കാണ് വെള്ളം അതിൽ ഒഴുകി പോണേ. ഓ, എന്നാ മഞ്ഞൊക്കെ കയറി ഭയങ്കര ഒരു ഭീകരാന്തരീക്ഷമാണ് ഇപ്പൊ നിലവിലൂടെ. ഏകദേശം കുറച്ച് ഷട്ടർ തുറന്നു, ജസ്റ്റ് മിസ്സിങ് തുറക്കണം, കാണാൻ പറ്റിയില്ല. ഞങ്ങൾ വണ്ടി എടുത്ത് മേളിൽ പോയി നോക്കാന്ന് ഓർത്ത് പോണ വഴി ഷട്ടർ തുറന്നു. അപ്പൊ ഡാം തുറന്നു വിട്ട വെള്ളം ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ നിൽക്കണ ഈ പാലത്തിലേക്ക് വന്നു കേട്ടോ. പാലത്തിന് അവിടെ എത്തിക്കൊണ്ടിരിക്കണം, ഇത് ഒട്ട് മേളിലെത്തി. ഇപ്പൊ ഇങ്ങോട്ട് ഒഴുക്ക് കൂടി കൂടി ഈ വെള്ളച്ചാട്ടത്തിലേക്ക് പോയി. ഈ വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരുമ്പോ നമുക്ക് കാണാം.
ഇപ്പൊ ഈ പാറയൊക്കെ നിങ്ങൾ നോക്കോട്ടോ, ഇത് ഈ പാറ ഇപ്പൊ നല്ല രീതിക്ക് നല്ല തെളിഞ്ഞല്ലേ കാണണേ. ഈ പാറ ഇപ്പൊ കണ്ടോ നികന്ന് ഒഴുകണേ. അവിടുന്ന് ഷട്ടറിൽ നിന്ന് വരുമ്പോ കണ്ണീര് പോലത്തെ കല്ല് മൂടാറായോ, ഇതേ കല്ല് മൂടാറായോ, അത് മൂടുന്നു. ഇവിടെ നോക്കി ഇവിടെ എല്ലാം ഇവിടെ ഒരു വലിയ കല്ല് മാത്രമേ ഉള്ളൂ മൂടാതെ, ബാക്കിയെല്ലാം മൂടി. സുഹൃത്തുക്കളെ, അപ്പൊ അതെ ഡാമിന്റെ രണ്ട് ഷട്ടറും തുറന്നു കാണിച്ചു തരാം. സുഹൃത്തുക്കളെ, വെള്ളം പോണാണ്ട സുഹൃത്തുക്കളെ, കല്ലാർക്കുട്ടി ഡാമിന്റെ രണ്ട് ഷട്ടർ തുറന്നിട്ടുണ്ട്. ഭയങ്കര സംഭവമായിട്ടാണ് വെള്ളം ഒഴുകുന്നത്, നല്ല മഴയാണ്. ആദ്യം വന്നപ്പോ കുറച്ച് ഡാം തുറക്കൂല എന്ന് ഓർത്തിരുന്നാണ്, പക്ഷെ ഭയങ്കരമായ ശക്തമായ മഴയെ തുടർന്ന് ഇപ്പൊ ഡാമൊക്കെ തുറന്നു വെച്ചേക്കാണ്. എന്തായാലും കൊലമഴ നിറഞ്ഞ് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമായി മസ്റ്റാർട്ടിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്നൊന്നും പറയാൻ എനിക്കുള്ള മൈൻഡ് ഇല്ല. എന്തായാലും ഭയങ്കര കഷ്ടമാണ്, എന്തായാലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആപത്തുകൾ അപകടങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേ കേട്ടോ. അപ്പൊ അജിത്ത് ബഗു ഉണ്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഒത്തിരി സഹായിച്ചായിരുന്നു വീഡിയോ.